നമസ്കാരം. ചെറിയൊരു വളവിൽ ബസ് തിരിഞ്ഞതും താഴേക്കൊരാൾ പോകുന്നത് മിന്നായം പോലെ കണ്ടു. പെട്ടെന്ന് കയറി പിടിച്ചു. പിടുത്തം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഹോ, ചിന്തിക്കാൻ കൂടി വയ്യ. ചവറ അടൂർ റൂട്ടിലോടുന്ന സുനിൽ എന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ബിജിത് ലാലിന്റെ വാക്കുകളിൽ സന്തോഷവും വിറയലും ഒരുപോലെയുണ്ട്. ബസ്സിലെ യാത്രക്കാരിൽ ഒരാൾ ബസ്സിൽ നിന്നും പുറത്തേക്ക് വീഴാൻ പോയപ്പോൾ ഞൊടിയിടയിൽ കയ്യിൽ പിടിച്ച് രക്ഷിക്കുകയായിരുന്നു ബിജിത് ലാൽ. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ബിജിത്ത് മിന്നൽ വേഗത്തിൽ യാത്രക്കാരന്റെ ജീവൻ രക്ഷിച്ചതിൽ മോട്ടോർ വാഹന വകുപ്പ് അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കാരാളിമുക്കിനും മാമ്പഴമുക്കിനും ഇടയിലായിരുന്നു സംഭവം. ചവറയിൽ നിന്നും അടൂരിലേക്ക് പോവുകയായിരുന്നു ബസ്. കാരാളിമുക്കിൽ നിന്നുമാണ് ദൃശ്യങ്ങൾ കാണുന്ന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട യുവാവ് കയറിയത്. ഇയാൾ വാതിലിന് തൊട്ടരികിലായാണ് നിന്നത്. ശാസ്താംകോട്ടയ്ക്കുള്ള ടിക്കറ്റ് എടുത്ത ശേഷം ബാലൻസ് തുക വാങ്ങുന്നതിനിടയിലാണ് നിലതെറ്റി യുവാവ് ചവിട്ടുപടിയിലേക്ക് വീണത്. ടിക്കറ്റ് നൽകുന്ന ജോലിക്കിടയിലും മിന്നൽ പിണർ പോലെ ബിജിത്തിന്റെ കൈകൾ പ്രവർത്തിച്ചു. യുവാവിന്റെ കയ്യിൽ പിടുത്തം കിട്ടി, പിന്നെ വലിച്ച് മുകളിലേക്ക് കയറ്റി. ഈ സമയം ബസിന്റെ ഡോറും തുറന്നിരുന്നു. ബിജിത്തിന്റെ കയ്യിൽ പിടുത്തം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ യുവാവിന് ജീവൻ പോലും നഷ്ടപ്പെട്ടേനെ. ദൈവത്തിന്റെ കരങ്ങൾ വന്ന് രക്ഷിക്കുന്ന പോലെയായിരുന്നു ബിജിത്തിന്റെ ഞൊടിയിടയിലെ നീക്കമെന്ന് കണ്ടുനിന്ന യാത്രക്കാർ പറഞ്ഞു. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം എന്നായിരുന്നു ബിജിത് മറുനാടനോട് പ്രതികരിച്ചത്. അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട യുവാവ് ആരാണെന്ന് അറിയില്ല എന്നും പേടിച്ചു പോയ യുവാവ് ശാസ്താംകോട്ടയ്ക്ക് മുൻപ് തന്നെ ബസ്സിറങ്ങിപ്പോയി എന്നും ബിജിത് പറഞ്ഞു. തോപ്പിൽമുക്ക് സ്വദേശിയായ ബിജിത് 12 വർഷമായി സ്വകാര്യ ബസ് ജീവനക്കാരനാണ്. മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചതിനാലാണ് യുവാവിന് കമ്പിയിൽ ശരിയായി പിടിക്കാൻ കഴിയാതിരുന്നത്. ഈ സമയം ബസ് വളവ് തിരിഞ്ഞതോടെയാണ് നിലതെറ്റി താഴേക്ക് പോയത് എന്നും ബിജിത് പറഞ്ഞു. വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് RTOയുടെ നിർദ്ദേശപ്രകാരം കോഴഞ്ചേരി സ്ക്വാഡ് അംഗങ്ങളായ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TS പ്രജുവിന്റെയും AMVIമാരായ S ശ്രീലാൽ, JS സരിഗ ജ്യോതി എന്നിവർ പന്തളം ബസ് സ്റ്റാൻഡിലെത്തി ബിജിത് ലാലിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ബിജിത്തിന്റെ സമയോചിതമായ ഇടപെടൽ ഒരു ജീവൻ രക്ഷിക്കാൻ കാരണമായി. ജോലിക്കിടയിലും പകച്ചു നിൽക്കാതെ പ്രവർത്തിച്ചത് മറ്റുള്ളവർക്ക് ഒരു മാതൃക കൂടിയാണ്. അതിനാലാണ് ബിജിത്തിനെ മോട്ടോർ വാഹന വകുപ്പ് ആദരിച്ചതെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TS പ്രജു പറഞ്ഞു. നോർമലി ഒരു മനുഷ്യന്റെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ്. ഈ 1 സെക്കൻഡിൽ താഴെ റിയാക്ഷൻ ടൈം ഉള്ള എല്ലാവർക്കും അടുത്ത പ്രവൃത്തികൾ ചെയ്യാൻ അത്തരത്തിലുള്ള ഒരു അത്ഭുതം. കാരണം ഇദ്ദേഹം ഈ ആള് വീഴുന്നത് ആ വീഡിയോ കാണുമ്പോൾ അറിയാം, അത് ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ടാണ് കൈ പോകുന്നത്, അതായത് ഫേസ് പോകുന്നില്ല, കൈ പോയിട്ടാണ് ഇത് ലിഫ്റ്റ് ചെയ്ത് എടുക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു വലിയൊരു പ്രവൃത്തിയായിരുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. അതോടൊപ്പം തന്നെ ഒരു എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വാഹനത്തിന്റെ ഡോറ് നമ്മൾ അതിന്റെ ലോക്ക് ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. ഇവിടെ മാത്രമല്ല എല്ലാ വാഹനങ്ങളും, അത് ഞങ്ങൾ സാറിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ വാഹനങ്ങളും ഇപ്പം നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഈ വാഹനത്തിന്റെ ലോക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മുകളിൽ നിന്ന് താഴെ കാണും. അപ്പോൾ ഈ ലോക്കുകൾ മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. താഴെ നിന്ന് മുകളിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ലോക്ക് മാറ്റാൻ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാ വാഹനങ്ങളും അത്തരത്തിൽ ലോക്ക് മാറ്റുന്നത് വളരെയധികം. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെക്കിങ്ങിനിടയിൽ കണ്ട 2 കാര്യങ്ങളൂടെ ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ട് ഒരാഗ്രഹിക്കുകയാണ്. നമ്മളുടെ സൂപ്പുകളൊക്കെ പണ്ട് പുരാതന കാലത്ത് ഡിസൈൻ ചെയ്ത സൂപ്പുകളാണ്. അന്നത്തെ വണ്ടികളൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂർ 4 മണിക്കൂർ ഇടവിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇപ്പം തുടർന്ന് വണ്ടി വരുമ്പോഴും ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാരണം, ഒരു പോയിന്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് 2 വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അവർ സെയിം സ്റ്റോപ്പിൽ നിർത്തി ആളെ ഇറക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇത് അവോയ്ഡ് ചെയ്തിട്ട് 2 ഡിസ്റ്റൻസ് നിർത്തി വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ അവർ സ്വയം ചിന്തിച്ചിട്ട് വാഹനം നിർത്തി മറ്റുള്ള യാത്രക്കാർ തടസ്സം വരാത്ത രീതിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വളവുകളിൽ സ്റ്റോപ്പ് പലയിടത്തും വളവുകളിൽ നിർത്താതെ കുറച്ചുകൂടെ സൗകര്യപ്രദമായ രീതിയിൽ ആളുകൾ നിൽക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ ഈ പ്രവൃത്തി വീണ്ടും തുടരുക. ഞങ്ങളുടെ ആർക്കി പറഞ്ഞു ഞങ്ങൾ മഫ്തിയിൽ ഇറങ്ങുന്നുണ്ട് വാഹനം ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഞങ്ങൾ ഇത് കേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഉണ്ടാവും. അതുകൊണ്ട് ഡോർ തുറന്നിട്ടുള്ള യാത്ര കുട്ടികളുള്ള പരിപാടി ഇതെല്ലാം ഞങ്ങൾ പരിശോധിക്കാനുള്ള മാതൃകയാണ്. നന്നായി വരട്ടെ. എല്ലാ ആൾക്കാരും ഇതൊ
അപ്പൊ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ആർട്ടിയുടെ നിർദ്ദേശപ്രകാരം എന്നെ ഒന്ന് ആദരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു പൊന്നാളി അയച്ച് ആദരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ പി എസ് സി ആദ്യമായിട്ട് എഴുതി കയറിയ ശ്രീമതി സരിഗ ജ്യോതിയെ ഒരു അവന്റെ കൊടുക്കാൻ വേണ്ടി.